Hi, up in the Namada recipe in the Varanda mango cheesecake and a Varare Elpatil and Namka Beetle Tene the Yaraki Edkato. Baking section on the ladder than a Namke in Daki Edkam. Upper Dangan in Dakan and Alon Nokam. And don't dirk in a Sametish Tepeta like a mark and at a first step in the Varanda Namke gelatin Kudurkam Ikanaladana. A pidinatin yanid and a teaspoon gelatine or a moon tablespoon palle, nala chudula palanato, Adalinyane, melty and ity waken the day. In either Namukon the mixi denisation, Namku chudula velatleki, patra namke, erke, churtamadito. In event at Namku base night, Mary Golden de biscuit, nanite on the pudchedka, Adalake, moon the teaspoon butter, chitten, and night on the mixi de canato. In a Namla e the Patrathilano, Namla the Setia Makan and Nandangle, a Patrathil to Titan, Namka Nanite, tight and a Prasidu or Canato. Yani would at the baking tray and a to Adela Umba Namka Sugate, demoldi the Kamatum. Apidon the Setiava night and Namka fridge load to a cut off. In a Venda Namka Mahanga and a tonala Paratha Mahanga Namka, Tulaka Kalanitan, Unite a cut tate and a adchid cut off. The Yani would adchid the tinde, etun, the leather Velanjer Kadikindana. In the lake, we add a whipping cream, and then we add 1 cup of cream. Then we add a whipped cream. Then we add a cream and a whipped correct texture. Then we add a cream cheese. Then we add 4 tablespoons of cream cheese. Then we add a cup of panjasara. Then we add a BTN. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന വിപ്പിംഗ് ക്രീം കൂടിയിട്ട് നമ്മുടെ ഈ ചീസ് ക്രീമിന്റെ മിക്സിലോട്ട് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ നേരത്തെ മെൽറ്റ് ആവാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പാലും ജെലാറ്റിനും കൂടിയിട്ട് അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ പാൽ ഒഴിച്ചുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളർ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി ഒന്ന് സ്പാച്ചില വെച്ചിട്ടോ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് എങ്ങനെ ആയാലും കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മാംഗോന്റെ പ്യൂരി ഒഴിച്ചു കൊടുക്കണം ഒരു 3 ടേബിൾ സ്പൂൺ ആദ്യം ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ഒഴിക്കാതിരിക്കുന്നതാണ് ബെസ്റ്റ് ആദ്യം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഒരു 6 ടീസ്പൂണാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ സെറ്റ് ആവാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ബിസ്ക്കറ്റിൻ്റെ ലെയർ അതിൻ്റെ മേലോട്ട് നമുക്ക് നമ്മൾ ഈ ക്രീമിൻ്റെ മിക്സ് എല്ലാതും തന്നെ നമുക്ക് ഇതിൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ലെവലാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒഴിക്കാനായിട്ട് നമുക്കൊരു മാംഗോൻ്റെ ഒരു ജെൽ ടൈപ്പ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ബാക്കി വന്ന മാംഗോൻ്റെ പ്യൂരി ഉണ്ടല്ലോ അതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ ജെലാറ്റിൻ മെൽറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മേലോട്ട് ഒഴിച്ചു കൊടുക്കണം ഒരു 1 ഹവറിന് ശേഷം വേണം അത് ഒഴിച്ചു കൊടുക്കാനായിട്ടില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മിക്സ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ 1 ടീസ്പൂൺ വെച്ചതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ക്രാക്ക് ഒന്നും വീഴാണ്ട് നല്ല കറക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് വരും ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് 1 മണിക്കൂറും കൂടി ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് നമ്മുടെ മാംഗോ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട് ഞാനത് 1 ഹവർ കഴിഞ്ഞതിന് ശേഷം കേട്ടോ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് ഇതേപോലുള്ള മോൾഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് ഭയങ്കര ഈസി ആയിട്ടുണ്ടാവും കണ്ടോ എനിക്കിത് ഇതേപോലെ തുറക്കുമ്പോഴത്തേനും ഇതേപോലെ കിട്ടുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ മാംഗോ കുറച്ച് സ്ലൈസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാംഗോ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയൊരു നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം